திரண்டி 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 சைடு பிடிக்கு சைடு கண்ணீர் சைடு பிடிக்கு மெல்ல அதையும் பவர் வெளிக்காண்டு காட்டி. அப்போ குறைய சமயத்தை ஃபைட்டிங் சேஷம் திரண்டி கயறிட்டு ചൂണ്ടയിൽ അടിച്ചൊരു സാധനമാണ് ഇത്. നീരാളിനെ പോലെ ഉണ്ട് കാണാൻ. നോക്കപ്പാണ് ചിറകലുണ്ടോ? ഇന്ന് ദുബായിലുള്ള അടിപൊളി സ്പോട്ടിലേക്ക് ഫിഷിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ് നമ്മൾ. അപ്പോൾ വൈകുന്നേരത്തെ യാത്രയാണിത്. അസ്തമയവും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ ബീച്ചിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നല്ലപോലെ ആൾക്കാരുണ്ടാവും അവിടെ, അതുകൊണ്ട് കുറച്ച് രാത്രി ആയി കഴിഞ്ഞാൽ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്തായാലും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷിങ് തുടങ്ങണം. അപ്പോൾ ഇതാണ് മംസാർ ബീച്ച്. നമ്മളിപ്പോൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് ഇവിടെ. ഇത് കടലല്ല, കടൽ കെട്ടി നിർത്തിയിട്ടുള്ള ഒരു വെള്ളം, ഒരു ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കുളം പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ എക്സിറ്റ് പിന്നെ കടലുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നല്ല വലിയ മീനുകളുണ്ട്, ചെറിയ മീനുകളുണ്ട്. പിന്നെ ഹമൂർ, തെരണ്ടി, വറാക്കുട പിന്നെ അങ്ങനെയുള്ള വലിയ മീൻ ഐറ്റംസും ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ ചെറിയ മീൻ ഐറ്റംസുകളും അയില പോലുള്ള മീനുകളൊക്കെ കിട്ടാറുണ്ട് ഇവിടുന്ന്. അപ്പോൾ കാണാനും നല്ല അടിപൊളിയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം തന്നെയാണിത്. വൈകുന്നേര സമയങ്ങളൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഇവിടെ ഫിഷിങ്ങിന് ലൈസൻസ് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ലൈസൻസ് ഇല്ലെങ്കിൽ ഇവിടുത്തെ വലതിയ പ്രശ്നമാണ്. വലതിയ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫിഷിങ് പ്രശ്നമാണ് ഇവിടുന്ന്. അതിന് ലൈസൻസ് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ലൈസൻസ് എടുക്കാൻ വലിയ പൈസയും കാര്യമൊന്നും ഇല്ലയെന്ന് അറിഞ്ഞത്. നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ മീനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനുകളൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് ഷാർജയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ദുബൈയിലാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഷാർജയാണ്. അപ്പോൾ നമ്മൾ ബൈറ്റായിട്ട് ചെമ്മീനാണ് ഉപയോഗിക്കുന്നത്. മൂന്ന് ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പോയില്ല മറ്റേ കണ്ട് വെള്ളത്തിൽ പോയിക്കടാ. വലിക്ക് വലിക്കുകയാണ് സാർ.
അതിങ്ങനെ തന്നെ വലിച്ചു കിട്ടോ ആയി പിടിച്ച മറ്റേ കിട്ടുമായി ഒന്ന് ക്ലിയർ ഒന്നുമില്ല അടുത്തോട്ടെ ബാലോണ്ട് അടിക്കുന്ന നോക്കോ ബാലോണ്ട് അടിക്കുന്ന നോക്കണേ വന്നേ ഒത്ത് വന്ന് പോവാലേ ഡബിൾ ഹുക്കാണ് ഡബിൾ ഹുക്ക അപ്പോ തെരണ്ടി അടിച്ചിട്ടുണ്ട് നമുക്ക് നല്ല ഫൈറ്റിംഗ് ആയിരുന്നു കൊറേ ടൈം എടുത്ത് കയറ്റാന് ഇങ്ങോട്ട് 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 അപ്പൊ കൊറേ സമയത്ത് ഫൈറ്റിംഗിന് ശേഷം തെരണ്ടി കയറിയിട്ടുണ്ട് കുഴപ്പമില്ല ഒരു രണ്ട് കിലോന്റെ വേല ഉണ്ടാവും എന്തായാലും നല്ല ഫൈറ്റായിരുന്നു നല്ല ഹുക്കായിരുന്നു മീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് കുഴപ്പമില്ലാത്ത മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണിത് ഇത് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉക്ക് കഴിച്ച് മാറണം നല്ല ഉക്കപ്പാണ് അയിലേ തന്നെയാണ് ചൂണ്ടലടിച്ചിട്ടുള്ളത് കിടക്കാണ്ട് കാണുന്നില്ല ഇതാ നമ്മളെ സാധനം വന്നത് ശരി 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 നല്ല വലിയ മീൻ അടിച്ചിട്ടുണ്ട് അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട് കുറേ നേരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ മീൻ തന്നെയാണ് ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് ഇത് ഇപ്പോൾ നമ്മൾ ചൂണ്ടയിലടിച്ചൊരു സാധനമാണിത് ഇപ്പോൾ എന്താ പറയുക ഒരു നീരാളിയുടെയൊക്കെ ഒരു ലുക്ക് ഉണ്ട് ഇതിന് നമ്മൾ ബൈറ്റിൽ ഇതിങ്ങനെ കടിച്ച് പിടിച്ചിട്ടാണ് ഉള്ളത് അപ്പൊ ഫിഷിനൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് തെരണ്ടി നമ്മൾ ക്ലീൻ ആക്കി എടുക്കുന്നതാണ് അപ്പൊ തെരണ്ടി ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമുള്ള ഒരു പരിപാടി തന്നെയാണ് പിന്നെ അതിന്റെ സെന്റർ ഭാഗത്തായിട്ടാണ് അതിന്റെ വേസ്റ്റും കാര്യമൊക്കെ വരുന്നത് വയറ് വരുന്നത് സെന്റർ ഭാഗത്തായത് കൊണ്ട് തന്നെ രണ്ട് സൈഡ് കട്ട് ചെയ്തെടുത്താൽ തന്നെ പെട്ടെന്ന് പണി തീരും ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മള് ഇതിനെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മള് മുളകിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല മുളകിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും തെരണ്ടി അതിൻ്റെ കൂടെ കപ്പയും പിന്നെ മുളക് മുളകിട്ട തെരണ്ടിക്കറിയും ആക്കിയിട്ടാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്
ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനൊക്കെ. ഇതിൻ്റെ തലയുടെ ഭാഗത്തുള്ള തോല് ഭയങ്കര കട്ടിയുള്ള തോലാണ്, അതുകൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് തോലൊന്നും കളയേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ മേലൊരു കൊഴുപ്പുണ്ടാകും. അത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉപ്പ് കൂട്ടിയിട്ട് കഴുകി കഴിഞ്ഞാൽ, ഉപ്പും ചെറുനാരങ്ങയില ഉപ്പും വിനീഗറൊക്കെ ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ തന്നെ ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. നമ്മൾ തലയുടെ ഭാഗത്തുള്ള ആ ഒരു തോല് നല്ല കട്ടിയുള്ള തോലായതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ തോലോട് കൂടി എടുത്തത്, എന്നിട്ട് നന്നായിട്ട് ഉപ്പും സുർക്കയും കൂടി കഴുകുകയാണ് ചെയ്തത്. മീൻ നമ്മൾ മുളകിട്ട കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ചെറിയുള്ളിയാണ് എടുത്തത്. ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുകും ഉലുവയും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകും ഉലുവയും പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയുള്ളി നന്നായിട്ട് വഴറ്റി എന്താ പറയുക പിന്നെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്ന സമയത്ത് നമുക്കതിൻ്റെ അകത്തേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് പിന്നെ വെന്ത് റെഡിയാണ്. അതിൻ്റെ അകത്ത് നിന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക, നല്ല ഇളക്കി കൊടുക്കുക. ഇളക്കി ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മസാല ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഫിഷ് മസാലയാണ് ചേർത്തത്. അതിനുശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് പുളിവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് പിന്നെ അത് പതപ്പിച്ചെടുത്തതിന് ശേഷം തെരണ്ടി നമ്മൾ ആദ്യം തന്നെ കുറച്ച് മസാല ഒക്കെ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് പതച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മീനിനെ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി നമ്മൾ ഒരു 6-7 മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് മേലെ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ കപ്പയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നാടൻ കപ്പയും ഈ മീൻ മുളക് ഇട്ടത് നമ്മളെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. നാട്ടിലൊക്കെ രാവിലെ ഒരു 10 മണിൻ്റെ ചായക്കൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ് മീൻ കറിയും കപ്പയും. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കപ്പയും മീനും. നല്ല കോമ്പിനേഷനുള്ള ഒരു ഐറ്റം തന്നെ ആയതുകൊണ്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു. നമുക്ക് ചെറിയ കുറച്ച് മീനിനെ വേറെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചെറിയ മീനിനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചെറിയ മീനിനെ നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പയും മീൻ കറിയും മീൻ പൊരിച്ചതും കൂടി സൂപ്പർ ടേസ്റ്റായിരുന്നു.